എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മാരി സൈമൺ. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. എരൂര് ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് നടത്തുവാണ്. കൊച്ചി IMA വിമൻസ് ഡോക്ടേഴ്സ് വിങ്ങിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഓപ്ഷൻസ് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും മെൻസ്ട്രൽ കപ്പാണ് ഏറ്റവും ഹൈജീനിക്കും ഏറ്റവും സേഫും ഏറ്റവും എന്താ പറയുക, എൻവയൺമെൻ്റൽ ഫ്രണ്ട്ലി, പരിസര മലിനീകരണം ഒഴിവാക്കുന്നതും കോസ്റ്റ് കുറവും ഒക്കെ ഈ കപ്സാണ്. പക്ഷേ ഈ പീരിയഡ് മെൻസ്ട്രൽ കപ്സ് അത്ര പോപ്പുലർ ഇതുവരെ ആയിട്ടില്ല. കാരണം അതിന് പല റീസൺസ് ഉണ്ട്. ജനങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി അത് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് മാറുന്നതാണ് നല്ലത്. ടാംപൂൺസ് പൊതുവേ സ്പോർട്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനോട് കുഴപ്പമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിൽ കൂടുതൽ അത് അവിടെ വെച്ചിരിക്കാൻ പാടില്ല. അത് റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ബ്ലഡും എല്ലാം കൂടി വന്നിട്ട് അവിടെയുള്ള ജേംസും കൂടി കൂടിയിട്ട് ഇൻഫെക്ഷൻ വരും. ചില ഇൻഫെക്ഷൻസ് ഭയങ്കര സിവിയർ ആയിരിക്കും. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. അത് ഇവൻ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ടാംപൂൺസ് യൂസ് ചെയ്യുന്നവർ കെയർഫുൾ ആയിരിക്കണം. പാഡ് എല്ലാവർക്കും അറിയാം. പാഡ്സ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. റാഷസ് ഉണ്ടാകുന്നു, ഭയങ്കര ഡിസ്കംഫേർട്ടാണ്, പിന്നെ അതുപോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി പതുക്കനെ പതുക്കനെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ അമ്മമാരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കണം. കാരണം അവർക്കാണ് ഏറ്റവും ഭയം ഇതിനെപ്പറ്റി പറയുമ്പം. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റഡ് ആയി അവരിത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ മക്കളെയും അല്ലെങ്കിൽ അവരുടെ അനിയത്തിമാരെയും ഒക്കെ അങ്ങനെ ഇതിലേക്ക് അതിൻ്റെ നന്മ മനസ്സിലാക്കി അതിലേക്ക് തിരിയാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹൈജീൻ വൈസ് തീർച്ചയായിട്ടും മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത്.